ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. നിങ്ങൾക്കായി ടെക് പി എസ് സി ഒരുക്കുന്നു ഒരു 100K സ്പെഷ്യൽ ഓഫർ. മുൻ വർഷങ്ങളിലെ തിളക്കമാർന്ന വിജയം ഉൾപ്പെടെ ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് പി എസ് സി നടത്തുന്ന ഈ കോഴ്സുകൾ നയിക്കുന്നത് കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീമാണ്. എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഫീഡ്ബാക്കോടുകൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് പി എസ് സിയുടെ 100K സ്പെഷ്യൽ ഓഫറായ 20% ഡിസ്കൗണ്ടോടെ വെറും 3600 രൂപയ്ക്ക്. ഹലോ എവരിവൺ, പമ്പ് എന്നുള്ള ടോപ്പിക്കാണ്. പമ്പിൻ്റെ പാർട്ട് വണ്ണിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പ് വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹെഡ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഹെഡ്സിനെ നമുക്ക് സക്ഷൻ ഹെഡ്, ഡെലിവറി ഹെഡ്, സ്റ്റാറ്റിക് ഹെഡ്, മാനോമെട്രിക് ഹെഡ് ഇത്രയും തരത്തിൽ എക്സ്പ്രസ് ചെയ്യാം. അതിൽ ആദ്യത്തേത് സക്ഷൻ ഹെഡ്. എന്താണ് സക്ഷൻ ഹെഡ് എന്ന് വെച്ചാൽ, സക്ഷൻ ഹെഡ് എന്ന് പറയുമ്പോൾ സമ്പിൻ്റെ ഈ ലിക്വിഡ് ലെവൽ മുതൽ പമ്പിൻ്റെ സെൻറ്റർ വരെയുള്ള വെർട്ടിക്കൽ ഹൈറ്റിനെയാണ് നമ്മൾ സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. സമ്പിൻ്റെ ലിക്വിഡ് സർഫസ് മുതൽ പമ്പിൻ്റെ സെൻട്രൽ ലൈൻ വരെയുള്ള ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡെലിവറി ഹെഡ്. ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത് പമ്പിൻ്റെ സെൻട്രൽ ലൈൻ മുതൽ നമ്മൾ ലിക്വിഡ് ഡെലിവേർഡ് ചെയ്ത ടാങ്കിലെ ലിക്വിഡ് സർഫസ് വരെയുള്ള ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത്. അതായത് പമ്പിൻ്റെ ഈ ഒരു സെൻട്രൽ ലൈന് മുതൽ നമ്മുടെ ലിക്വിഡ് ഡെലിവേർഡ് ചെയ്ത ടാങ്കിൻ്റെ ലിക്വിഡ് ലെവൽ വരെയുള്ള ഹൈറ്റിനെയാണ് നമ്മൾ ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റാറ്റിക് ഹെഡ്. സ്റ്റാറ്റിക് ഹെഡ് എന്ന് വെച്ചാൽ ഈ സക്ഷൻ ഹെഡിൻ്റെയും ഡെലിവറി ഹെഡിൻ്റെയും സമ്മിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഹെഡ് അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറയുന്നത്. സക്ഷൻ ഹെഡ് പ്ലസ് ഡെലിവറി ഹെഡാണ് എന്ത്, സ്റ്റാറ്റിക് ഹെഡ്. അതായത് ഇവിടെ ഈ ഒരു ഫിഗർ നോക്കുക, ഇതിലെന്താണ് സക്ഷൻ ഹെഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡിലെ സമ്പിലെ ലിക്വിഡ് സർഫസ് മുതൽ പമ്പിൻ്റെ സെൻട്രൽ ലൈൻ വരെയുള്ള ഈ ഒരു ഹൈറ്റും, ഡെലിവറി ഹെഡ് എന്ന് പറയുമ്പോൾ പമ്പിൻ്റെ സെൻട്രൽ ലൈൻ മുതൽ ലിക്വിഡ് ഡെലിവേർഡ് ചെയ്ത ടാങ്കിലെ ലിക്വിഡ് ലെവൽ വരെയുള്ള ഈ ഒരു ഹൈറ്റുമാണ്. ഇത് രണ്ടിൻ്റെയും സമ്മാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ ഹെഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറയുന്നത് സക്ഷൻ ഹെഡ് പ്ലസ് ഡെലിവറി ഹെഡ്. ഇനി നെക്സ്റ്റ് മാനോമെട്രിക് ഹെഡ്. മാനോമെട്രിക് ഹെഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനോമെട്രിക് ഹെഡ് എന്ന് പറയുമ്പോൾ ഹെഡ് അഗെയിൻസ്റ്റ് വിച്ച് എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഹാസ് ടു വർക്ക്. അതായത് സെൻട്രിഫ്യൂഗൽ പമ്പ് റൈസ് ചെയ്യുന്ന ഹെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇംപെലർ എന്ത് ചെയ്യും, ലിക്വിഡിൽ ഒരു ഹെഡ് ഇമ്പാർട്ട് ചെയ്യും. ഈ ഒരു ഹെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. അതായത് പമ്പ് റൈസ് ചെയ്യുന്ന ഹെഡിനെയാണ് നമ്മൾ മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇതൊരു സെൻട്രിഫ്യൂഗൽ പമ്പാണെങ്കിൽ ഈ ഇൻലെറ്റ് നമ്മൾ 1 എന്ന് റെപ്രസെൻ്റ് ചെയ്തു, ഔട്ട്ലെറ്റ് 2 എന്ന് റെപ്രസെൻ്റ് ചെയ്തു. അതായത് ഇൻലെറ്റ് ഫ്ലാഞ്ചിനെ 1 എന്നും ഔട്ട്ലെറ്റ് ഫ്ലാഞ്ചിനെ 2 എന്നും റെപ്രസെൻ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇൻലെറ്റിലുള്ള ഹെഡ് ഈ ഒരു ഹൈറ്റാണെന്ന് വിചാരിക്കുക, ഔട്ട്ലെറ്റിലുള്ള ഹെഡ് ഈ ഒരു ഹൈറ്റാണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും തമ്മിലുള്ള ഈ ഒരു ഹൈറ്റ് ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ HM എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു, മാനോമെട്രിക് ഹെഡ്. അതായത് നമുക്കറിയാം എന്താണ് ഇംപെല്ലർ ലിക്വിഡിൽ എന്ത് ചെയ്യും, ഒരു ഹെഡ് ഇമ്പാർട്ട് ചെയ്യും. അവിടെ അതുപോലെ തന്നെ എന്തുണ്ടാവും, ഇംപെല്ലറിൽ ലോസസ് ഉണ്ടാവും, കേസിങ്ങിനുള്ളിൽ ലോസസ് ഉണ്ടാവും. അപ്പോൾ മാനോമെട്രിക് ഹെഡിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, മാനോമെട്രിക് ഹെഡിനെ നമുക്ക് HE=2 അല്ലെങ്കിൽ മാനോമെട്രിക് HE=2 ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ഇംപെല്ലർ ടു ലിക്വിഡ് മൈനസ് ലോസ് ഓഫ് ഹെഡ് ഇൻ പമ്പ്. ലോസ് ഓഫ് ഹെഡ് ഇൻ പമ്പ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും, ഇംപെല്ലറിലുള്ള ലോസ് ഉണ്ടാവും, കേസിങ്ങിലുള്ള ലോസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാനോമെട്രിക് ഹെഡിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, VW2U2 / G - HLI + HLC. ഈ VW2 എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി ഓഫ് വേൾ അറ്റ് ഔട്ട്ലെറ്റ് ആണ്. U2 എന്ന് പറയുന്നത് ഔട്ട്ലെറ്റിലെ വെയിനിൻ്റെ വെലോസിറ്റിയാണ് അല്ലെങ്കിൽ ഇംപെല്ലറിൻ്റെ ഔട്ട്ലെറ്റ് വെലോസിറ്റിയാണ് U2 എന്ന് പറയുന്നത്. ഈ HLI എന്ന് പറയുന്നത് ഇംപെല്ലറിൽ ഉണ്ടാകുന്ന ഹെഡ് ലോസ് ആണ്. HLC എന്ന് പറയുന്നത് കേസിങ്ങിലുണ്ടാകുന്ന ഹെഡ് ലോസ് ആണ്. അപ്പോൾ ഈ ഹെഡ് ലോസ് 0 ആണെങ്കിൽ മാനോമെട്രിക് ഹെഡ് എന്തിന് ഈക്വൽ ആയിരിക്കും, ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ഇംപെല്ലർ ടു ലിക്വിഡിന് ഈക്വൽ ആയിരിക്കും എന്ത്, മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്.
ഇനി മാനോമീറ്റർ ഹെഡിൻ്റെ നെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഇൻലെറ്റിലുള്ള ഹെഡ് ഇതും ഔട്ട്ലെറ്റിലുള്ള ഹെഡ് ഇതും ആണെങ്കിൽ മാനോമീറ്റർ ഹെഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ഹെഡ് ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ മാനോമീറ്റർ ഹെഡ് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം? ഹെഡ് മെഷേർഡ് അക്രോസ് ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് ഓഫ് പമ്പ് എന്തിന് ഈക്വൽ ആയിരിക്കും? മാനോമെട്രിക് ഹെഡിന് ഈക്വൽ ആയിരിക്കും. ഹെഡ് മെഷേർഡ് അക്രോസ് പമ്പ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഫ്ലാഞ്ചസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? മാനോമെട്രിക് ഹെഡിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് സെക്കൻഡ് എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാം, മാനോമെട്രിക് ഹെഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഹെഡ് അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് പമ്പ് മൈനസ് ടോട്ടൽ ഹെഡ് അറ്റ് ഇൻലെറ്റ് ഓഫ് പമ്പ്. അതായത് ഹെഡ് അറ്റ് ടു മൈനസ് ഹെഡ് അറ്റ് വൺ ആയിരിക്കും എന്ത്? മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്ലെറ്റ് ഓഫ് പമ്പിലെ ടോട്ടൽ ഹെഡ് എന്തായിരിക്കും? പി ടു ബൈ ഒമേഗ, അതായത് പ്രഷർ ഹെഡ് പ്ലസ് വി ടു സ്ക്വയർ ബൈ ടു ജി, വെലോസിറ്റി ഹെഡ് പ്ലസ് സെറ്റ് ടു പൊട്ടൻഷ്യൽ ഹെഡ് മൈനസ് വണ്ണിലുള്ള അല്ലെങ്കിൽ ഇൻലെറ്റ് ഫ്ലാഞ്ചിലുള്ള ടോട്ടൽ ഹെഡ്, അതായത് പ്രഷർ ഹെഡ് അറ്റ് ഇൻലെറ്റ് ഫ്ലാഞ്ച് പ്ലസ് വെലോസിറ്റി ഹെഡ് അറ്റ് ഇൻലെറ്റ് പ്ലസ് പൊട്ടൻഷ്യൽ ഹെഡ് അറ്റ് ഇൻലെറ്റ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് എന്ത് എഴുതാം? മാനോമെട്രിക് ഹെഡിൻ്റെ എക്സ്പ്രഷൻ എഴുതാം. ടോട്ടൽ ഹെഡ് അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് പമ്പ് മൈനസ് ടോട്ടൽ ഹെഡ് അറ്റ് ഇൻലെറ്റ് ഓഫ് പമ്പ്. ഇനി മൂന്നാമത് മാനോമെട്രിക് ഹെഡിൻ്റെ ഒരു ഇക്വേഷൻ ആണ്. മാനോമെട്രിക് ഹെഡ് ഈസ് ഈക്വൽ ടു സ്റ്റാറ്റിക് ഹെഡ് പ്ലസ് ലോസസ് ഇൻ പൈപ്പ് പ്ലസ് ഡെലിവറി പൈപ്പിലെ വെലോസിറ്റി കാരണം ഉണ്ടാകുന്ന വെലോസിറ്റി ഹെഡ്, അതായത് വി ഡി സ്ക്വയർ ബൈ ടു ജി. വി ഡി എന്ന് പറയുന്നത് ഡെലിവറി പൈപ്പിലെ ഫ്ലോ വെലോസിറ്റി ആണ്. അപ്പോൾ സ്റ്റാറ്റിക് ഹെഡ് പ്ലസ് ലോസസ് ഇൻ പൈപ്പ് പ്ലസ് വി ഡി സ്ക്വയർ ബൈ ടു ജി. ഇങ്ങനെയും നമുക്ക് എന്ത് എഴുതാം? മാനോമെട്രിക് ഹെഡിൻ്റെ എക്സ്പ്രഷൻ എഴുതാം. അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? മാനോമെട്രിക് ഹെഡിനെ എക്സ്പ്രസ് ചെയ്യാം. ആദ്യത്തത് എന്താണ്? മാനോമെട്രിക് ഹെഡ് ഈസ് ഈക്വൽ ടു ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ഇമ്പല്ലർ ടു ലിക്വിഡ് മൈനസ് ലോസ് ഓഫ് ഹെഡ് ഇൻ പമ്പ്. നെക്സ്റ്റ് ടോട്ടൽ മാനോമെട്രിക് ഹെഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഹെഡ് അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് പമ്പ് മൈനസ് ടോട്ടൽ ഹെഡ് അറ്റ് ഇൻലെറ്റ്. തേർഡ് വൺ എന്താണ്? മാനോമെട്രിക് ഹെഡ് ഈസ് ഈക്വൽ ടു സ്റ്റാറ്റിക് ഹെഡ് പ്ലസ് ലോസസ് ഇൻ പൈപ്പ് പ്ലസ് വി ഡി സ്ക്വയർ ബൈ ടു ജി. ഇങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് മാനോമെട്രിക് ഹെഡ് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ മാനോമെട്രിക് ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹെഡ് എഗെയിൻസ്റ്റ് വിച്ച് എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഹാസ് ടു വർക്ക്, അല്ലെങ്കിൽ പമ്പ് റൈസ് ചെയ്യുന്ന ഹെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്യാവിറ്റേഷൻ ഇൻ സെൻട്രിഫ്യൂഗൽ പമ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാവിറ്റേഷൻ. എന്താണ് ക്യാവിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു പമ്പ് ഈ സമ്പിൽ നിന്ന് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് ലിക്വിഡ് പമ്പ് ചെയ്യണമെന്ന് വിചാരിക്കും. ഇവിടെ ഈ സമ്പിൽ അല്ലെങ്കിൽ ഈ സക്ഷൻ സൈഡിൽ എപ്പോഴെങ്കിലും പ്രഷറ് ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, ലിക്വിഡ് പ്രഷറ് വേപ്പർ പ്രഷറിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ലിക്വിഡ് വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും. ലിക്വിഡ് വേപ്പറൈസ് ചെയ്യും, ഈ വേപ്പർ ബബിൾസ് ലിക്വിഡിനൊപ്പം മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? പമ്പിൻ്റെ ഇമ്പല്ലറിലെത്തും. ഇങ്ങനെ പമ്പിൻ്റെ ഇമ്പല്ലറിൽ വേപ്പർ ബബിൾസ് ലോവർ പ്രഷർ സൈഡിൽ നിന്ന് ഹയർ പ്രഷർ സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, ഹയർ പ്രഷർ സൈഡിലെത്തുമ്പോൾ ഈ വേപ്പർ ബബിൾസ് എന്ത് ചെയ്യും? കൊളാപ്സ് ചെയ്യും. ഇങ്ങനെ വേപ്പർ ബബിൾസ് പെട്ടെന്ന് കൊളാപ്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇമ്പല്ലറിൻ്റെയും കേസിങ്ങിൻ്റെയും ഒക്കെ സൈഡ്സിൽ മെറ്റലിൽ എന്തുണ്ടാവും? ഡാമേജസ് ഉണ്ടാവും. ഈ ഒരു ആക്ഷനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത്. ലിക്വിഡിൻ്റെ പ്രഷറ് ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സക്ഷൻ സൈഡിലെ പ്രഷറ് ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിക്വിഡ് വേപ്പറൈസ് ചെയ്യും, വേപ്പർ ബബിൾസ് ഫോം ചെയ്യും. ഈ വേപ്പർ ബബിൾസ് ഇമ്പല്ലറിൻ്റെ ഹയർ സൈഡിലെത്തുമ്പോൾ എന്ത് ചെയ്യും? കൊളാപ്സ് ചെയ്യും. അവിടെ ഇമ്പല്ലറിൻ്റെയും അതുപോലെ കേസിങ്ങിലൊക്കെ എന്തുണ്ടാകും? ഡാമേജ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു ഡാമേജിങ് ആക്ഷനെ നമ്മൾ പിറ്റിങ് എന്ന് പറയും. ഡാമേജിങ് ആക്ഷനെ പിറ്റിങ് എന്ന് പറയും. ഇവിടെ ഈ ഒരു പമ്പിൻ്റെ ഇമ്പല്ലർ നോക്കുക, ഈ ക്യാവിറ്റേഷൻ കാരണം ഉണ്ടാകുന്ന ഡാമേജാണ് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഡാമേജിങ് ആക്ഷൻ നമ്മൾ പിറ്റിങ് എന്ന് പറയും. ഈ ഒരു ഫിനോമിനെ നമുക്ക് എന്ത് പറയാം? ക്യാവിറ്റേഷൻ ഇൻ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയും. ഇനി ഈ ക്യാവിറ്റേഷൻ്റെ റീസൺസ് ഫോർ ക്യാവിറ്റേഷൻ. ആദ്യത്തേത് റിഡക്ഷൻ ഓഫ് പ്രഷർ അറ്റ് സക്ഷൻ നോസിൽ. സക്ഷൻ നോസിലെ പ്രഷർ വേപ്പർ പ്രഷറിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ക്യാവിറ്റേഷന് കാരണമാവും. അതുപോലെ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ്. ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ലിക്വിഡ് വേപ്പറൈസ് ചെയ്യും, വേപ്പർ ബബിൾസ് ഫോം ചെയ്യും, അവിടെ ക്യാവിറ്റേഷൻ നടക്കും. അതുപോലെ തന്നെ ഇൻക്രീസിങ് വെലോസിറ്റി ഓഫ് ഫ്ലോ. വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് പ്രഷർ ഡിക്രീസ് ചെയ്യും, അവിടെ ക്യാവിറ്റേഷനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ക്യാവിറ്റേഷൻ്റെ റീസൺസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇഫക്റ്റ് ഓഫ് ക്യാവിറ്റേഷൻ. ക്യാവിറ്റേഷൻ്റെ ഇഫക്റ്റ് ആദ്യത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്? എന്താണ് പിറ്റിംഗ് മാർക്സ് ഓൺ ഇമ്പല്ലർ ബ്ലേഡ്സ് ആൻഡ് വൊല്യൂട്ട് കേസിംഗ് വാൾ.
വലിയൊരു കേസിംഗ് വാൾസിലും ഇംബലർ ബ്ലേഡ്സിലും ഉണ്ടാകുന്ന പിറ്റിംഗ് മാസ്റ്റ്, അതായത് ഇംബലർ ബ്ലേഡ്സും കേസിംഗ് വാൾസും എന്ത് ചെയ്യും, ഡാമേജസ് ആവും. അതുപോലെ പ്രിമച്യുർ ബിയറിംഗ് ഫെയിലിയർ, പ്രിമച്യർ ആയിട്ടുള്ള ബിയറിംഗ് ഫെയിലിയർ, അതുപോലെ ഷാഫ്റ്റ് ഫെയിലിയർ, പിന്നെ പ്രിമച്യർ മെക്കാനിക്കൽ ഫെയിലിയർ ഓഫ് പമ്പ്, ഇതൊക്കെയാണ് എന്ത് ക്യാവിറ്റേഷൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രഷർ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറയുമ്പോൾ, സക്ഷൻ സൈഡിലെ പ്രഷർ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറയുമ്പോൾ വേപ്പർ ബബിൾസ് ഫോം ചെയ്യും. ഈ വേപ്പർ ബബിൾസ് ഇംബലറിൻ്റെ ഹയർ പ്രഷർ സൈഡിൽ കൊളാപ്സ് ചെയ്തിട്ട് ഇംബലറിലും കേസിങ്ങിലും ഡാമേജസ് അല്ലെങ്കിൽ പിറ്റിങ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ്, നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ് എൻ പി എസ് എച്ച് എന്ന് പറയുന്നത്. എന്താണ് എൻ പി എസ് എച്ച് എന്ന് വെച്ചാൽ, ദ നെറ്റ് ഹെഡ് ദാറ്റ് ഈസ് റിക്വയർഡ് ടു മേക്ക് ലിക്വിഡ് ഫ്ലോ ത്രൂ സക്ഷൻ പൈപ്പ് ഫ്രം സമ്പ് ടു ഇംബലർ. അതായത് ഈ ഒരു ഫിഗർ നോക്കുക, ഈ സമ്പിൽ നിന്ന് ഈ സക്ഷൻ പൈപ്പിലൂടെ ഇംബലർ, അതായത് ഐ ഓഫ് ഇംബലറിലേക്ക് ഒരു ലിക്വിഡ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട മിനിമം ഹെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. സക്ഷൻ പൈപ്പിലൂടെ ഐ ഓഫ് ഇംബലറിലേക്ക് ലിക്വിഡ് ഫ്ലോ ഉണ്ടാക്കാൻ റിക്വയർഡ് ആയിട്ടുള്ള മിനിമം ഹെഡാണെന്ത്, നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ്. അതായത് ഇതെന്താണ്, ഒരു മിനിമം സക്ഷൻ കണ്ടീഷനാണെന്ന് പറയാം. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഒരു മിനിമം സക്ഷൻ കണ്ടീഷനാണ് നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ് എന്ന പാരാമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിൽ പറയാം, ക്യാവിറ്റേഷൻ സെൻട്രിഫ്യൂഗൽ പമ്പിൽ ക്യാവിറ്റേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാവിറ്റേഷൻ ഡിസൈഡ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണെന്ത്, നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ്. അതായത് നമ്മളൊരു പമ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിനൊരു റിക്വയർഡ് നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ് ഉണ്ടാവും. ഇതിനാണ് നമ്മൾ എൻ പി എസ് എച്ച് റിക്വയർഡ് എന്ന് പറയുന്നത്, റിക്വയർഡ് നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ്. അതായത് മിനിമം അത്രയും നെറ്റ് സക്ഷൻ ഹെഡ് നമുക്ക് വേണം. അതേസമയം നമുക്ക് പമ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ് ഉണ്ടാവും, അവൈലബിൾ നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ്. ഇതിൽ നമ്മളുടെ അവൈലബിൾ നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ്, അതായത് എൻ പി എസ് എച്ച്, എൻ പി എസ് എച്ച് അവൈലബിൾ എന്ന് പറയുന്നത് എപ്പോഴും എൻ പി എസ് എച്ച് റിക്വയർഡിനേക്കാൾ കൂടുതലായിരിക്കണം, എൻ പി എസ് എച്ച് റിക്വയർഡിനേക്കാൾ കൂടുതലായിരിക്കണം. അതായത് അവൈലബിൾ സക്ഷൻ ഹെഡ്, നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ്, റിക്വയർഡ് നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലിക്വിഡ് പ്രഷർ, ലിക്വിഡ് പ്രഷർ അല്ലെങ്കിൽ പ്രഷർ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ താഴെ വരും. അപ്പോൾ വേപ്പർ ബബിൾസ് ഫോം ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്യാവിറ്റേഷൻ ഉണ്ടാവും. അപ്പം ഇത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഇംബലറിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ അവൈലബിൾ എൻ പി എസ് എച്ച് എന്ന് പറയുന്നത് എപ്പോഴും റിക്വയർഡ് എൻ പി എസ് എച്ചിനേക്കാൾ കൂടുതലായിരിക്കണം. അവൈലബിൾ എൻ പി എസ് എച്ച് റിക്വയർഡ് എൻ പി എസ് എച്ചിനേക്കാൾ കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ അവിടെ വേപ്പർ ബബിൾസ് ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യും, ക്യാവിറ്റേഷനുള്ള ചാൻസ് ഉണ്ടാവും. അതായത് അവൈലബിൾ നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ് റിക്വയർഡിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്രഷർ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ താഴെ വരും. അപ്പോൾ എന്ത് ചെയ്യും, വേപ്പർ ബബിൾസ് ഫോം ചെയ്യും. വേപ്പർ ബബിൾസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പമ്പിൽ എന്ത് സംഭവിക്കും, ക്യാവിറ്റേഷൻ സംഭവിക്കും. അപ്പോൾ ഈ എൻ പി എസ് എച്ചിനെ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം, എൻ പി എസ് എച്ച് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് മൈനസ് വേപ്പർ പ്രഷർ ഹെഡ് മൈനസ് സക്ഷൻ ഹെഡ് മൈനസ് ഹെഡ് ലോസ് ഇൻ സക്ഷൻ പൈപ്പ്. ഇങ്ങനെയാണ് എൻ പി എസ് എച്ചിൻ്റെ എക്സ്പ്രഷൻ, എൻ പി എസ് എച്ച് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് മൈനസ് വേപ്പർ പ്രഷർ ഹെഡ് മൈനസ് സക്ഷൻ ഹെഡ് മൈനസ് ഹെഡ് ലോസ് ഇൻ സക്ഷൻ പൈപ്പ്, ഫ്രിക്ഷണൽ ഹെഡ് ലോസ് ഇൻ സക്ഷൻ പൈപ്പ്. അപ്പോൾ എൻ പി എസ് എച്ചിൽ നിന്നുള്ള പാരാമീറ്റർ എന്താണെന്ന് മനസ്സിലാക്കുക, പമ്പിൻ്റെ ഐ ഓഫ് ഇംബലറിലേക്ക് ലിക്വിഡ് ഫ്ലോ സക്ഷൻ പൈപ്പിൽ നിന്ന് കണ്ടിന്യൂസ് ലിക്വിഡ് ഫ്ലോ ഉണ്ടാക്കാൻ റിക്വയർഡ് ആയിട്ടുള്ള മിനിമം ഹെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ് എഫിഷ്യൻസീസ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വേരിയസ് എഫിഷ്യൻസീസ്, സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വേരിയസ് എഫിഷ്യൻസീസ് എന്ന് പറയുന്നത്, ഒന്ന് മാനോമെട്രിക് എഫിഷ്യൻസി, നെക്സ്റ്റ് വൺ വോളിയോമെട്രിക് എഫിഷ്യൻസി, തേർഡ് വൺ മെക്കാനിക്കൽ എഫിഷ്യൻസി, ഫോർത്ത് വൺ ഓവറോൾ എഫിഷ്യൻസി. ആദ്യത്തേത് മാനോമെട്രിക് എഫിഷ്യൻസി. എന്താണ് മാനോമെട്രിക് എഫിഷ്യൻസീസ് എന്ന് പറയുന്നത്? മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് മാനോമെട്രിക് ഹെഡ് ഡെവലപ്ഡ് ബൈ പമ്പ് ടു ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദ ഇംബലർ. മാനോമെട്രിക് ഹെഡ് ഡിവൈഡഡ് ബൈ ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ഇംബലർ ടു ലിക്വിഡ് ആണെന്ത്, മാനോമെട്രിക്
ഡിഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മൾ മാനോമെട്രിക് ഹെഡ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്? ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ഇംപെലർ ടു ലിക്വിഡ് മൈനസ് ഹെഡ് ലോസസ് ഇൻ പമ്പാണ്. അതായത് മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത് ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ഇംപെലർ ടു ലിക്വിഡ് മൈനസ് ഹെഡ് ലോസസ് ആണ്. ഈ ഹെഡ് ലോസസ് സീറോ ആണെങ്കിൽ, പമ്പിലുള്ള ഹെഡ് ലോസസ് സീറോ ആണെങ്കിൽ മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ഇംപെലർ ടു ലിക്വിഡിന് ഈക്വൽ ആയിരിക്കും. ആ കേസിൽ ഹെഡ് ലോസസ് സീറോ ആകുന്ന കേസിൽ മാനോമെട്രിക് എഫിഷ്യൻസി എന്തായിരിക്കും? 100% ആയിരിക്കും. ഇനി നെക്സ്റ്റ് വോളിയോമെട്രിക് എഫിഷ്യൻസി. വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഡിസ്ചാർജ് പെർ സെക്കൻഡ് ഫ്രം പമ്പ് ടു ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് പാസസ് പെർ സെക്കൻഡ് ത്രൂ ഇംപെല്ലർ. അതായത് ഒരു സെക്കൻഡിൽ പമ്പ് ഡിസ്ചാർജ് ചെയ്യുന്ന ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഇംപെല്ലറിലൂടെ പാസ് ചെയ്യുന്ന ലിക്വിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ലിക്വിഡ് ഡിസ്ചാർജ് പെർ സെക്കൻഡ് ഫ്രം ദ പമ്പ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് പാസിംഗ് പെർ സെക്കൻഡ് ത്രൂ ദ ഇംപെല്ലർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മെക്കാനിക്കൽ എഫിഷ്യൻസി. എന്താണ് മെക്കാനിക്കൽ എഫിഷ്യൻസി? റേഷ്യോ ഓഫ് പവർ ഡെലിവേർഡ് ബൈ ഇംപെല്ലർ ടു ദ ലിക്വിഡ് ടു പവർ ഇൻപുട്ട് ടു ദ പമ്പ് ഷാഫ്റ്റ്. അതായത് ഇംപെല്ലറിൽ ലിക്വിഡിൽ ഡെലിവർ ചെയ്യുന്ന പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ഷാഫ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമുക്കറിയാം പമ്പിൻ്റെ പ്രൈമൂവർ റൺ ചെയ്യുമ്പോൾ ഇംപെല്ലർ ഫിക്സ് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റ് എന്ത് ചെയ്യും? റൺ ചെയ്യും. ഷാഫ്റ്റാണ് എന്ത് ചെയ്യുന്നത്? ഇംപെല്ലറിന് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഷാഫ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന പവറാണ് എന്ത്? ഇൻപുട്ട് ഷാഫ്റ്റ് പവർ. ഇങ്ങനെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇംപെല്ലർ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ഇംപെല്ലർ ലിക്വിഡിൽ എക്സേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ലിക്വിഡിൽ ഡെലിവർ ചെയ്യുന്ന പവറാണെന്ത്? പവർ ഡെലിവേർഡ് ബൈ ഇംപെല്ലർ ടു ലിക്വിഡ്. അപ്പോൾ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ഇംപെല്ലർ ലിക്വിഡിൽ ഡെലിവർ ചെയ്യുന്ന പവർ ഡിവൈഡഡ് ബൈ ഷാഫ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്ട് പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഓവറോൾ എഫിഷ്യൻസി. എന്താ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ? റേഷ്യോ ഓഫ് പവർ ഔട്ട്പുട്ട് ഓഫ് ദ പമ്പ് ടു പവർ ഇൻപുട്ട് ടു ദ പമ്പ്. പവർ ഔട്ട്പുട്ട് ഓഫ് ദ പമ്പ് എന്ന് പറയുമ്പോൾ പമ്പ് ചെയ്ത ലിക്വിഡ് ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ ആ ഒരു പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ ഔട്ട്പുട്ട് ഓഫ് ദ പമ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഷാഫ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്ട് പവറിനെയാണ് നമ്മൾ പവർ ഇൻപുട്ട് ടു ദ പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ എഫിഷ്യൻസി എന്ന് വെച്ചാൽ പവർ ഔട്ട്പുട്ട് ഓഫ് ദ പമ്പ് ഡിവൈഡഡ് ബൈ പവർ ഇൻപുട്ട് ടു ദ പമ്പ്. ഓവറോൾ എഫിഷ്യൻസിനെ നമുക്ക് മാനോമെട്രിക് എഫിഷ്യൻസി ഇൻറ്റു വോളിയോമെട്രിക് എഫിഷ്യൻസി ഇൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസി ഇങ്ങനെയും എക്സ്പ്രസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ഓവറോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു മാനോമെട്രിക് എഫിഷ്യൻസി ഇൻറ്റു വോളിയോമെട്രിക് എഫിഷ്യൻസി ഇൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസി. അപ്പോൾ ഇത്രയുമാണ് സെൻട്രിഫ്യൂഗൽ പമ്പിലെ വേരിയസ് എഫിഷ്യൻസീസ് എന്ന് പറയുന്നത്. മാനോമെട്രിക് എഫിഷ്യൻസി, വോളിയോമെട്രിക് എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി, ഓവറോൾ എഫിഷ്യൻസി. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ്. അതായത് ഒരു കോൺസ്റ്റൻ്റ് സ്പീഡിൽ അല്ലെങ്കിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് ഡിസ്ചാർജ് വേരി ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാനോമെട്രിക് ഹെഡിലും പവറിലും എഫിഷ്യൻസിയിലും ഉണ്ടാകുന്ന വേരിയേഷൻ്റെ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ഡിസ്ചാർജ് വേരി ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാനോമെട്രിക് ഹെഡ്, പവർ, എഫിഷ്യൻസി, അത് മൂന്നും വേരി ചെയ്യുന്നതിൻ്റെ കർവ്സ് ആണെന്ത്? ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ്. ഈ ഒരു ഗ്രാഫിൽ തന്നിരിക്കുന്നതാണ് എന്ത്? ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ്. ഇവിടെ ഡിസ്ചാർജ് എക്സ് ആക്സിസിലും വൈ ആക്സിസിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? എഫിഷ്യൻസി, പവർ, മാനോമെട്രിക് ഹെഡ്. നമുക്ക് ഇതിൽ ഡിസ്ചാർജിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് ഓരോ വേരിയേഷനും നോക്കാം. ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഡിസ്ചാർജ് സീറോയിൽ നിന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹെഡ് എത്രയായിരിക്കും? ഡിസ്ചാർജ് സീറോ ആകുമ്പോൾ മാനോമെട്രിക് ഹെഡ് എത്രയായിരിക്കും? മാക്സിമം. ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് മാനോമെട്രിക് ഹെഡ് ഡിക്രീസ് ചെയ്ത് വരുന്നു. അതുപോലെ എഫിഷ്യൻസി നോക്കുവാണെങ്കിലോ, ഡിസ്ചാർജ് സീറോ ആകുമ്പോൾ എഫിഷ്യൻസി എന്താണ്? സീറോ ആണ്. ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് എഫിഷ്യൻസി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാക്സിമത്തിലെത്തും. അതിനുശേഷം എന്ത് ചെയ്യും? എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജിൽ എന്തായിരിക്കും? എഫിഷ്യൻസി മാക്സിമം ആയിരിക്കും. ഇനി പവർ നോക്കുവാണെങ്കിൽ, ഇൻപുട്ട് പവർ ഇനീഷ്യലി ഡിസ്ചാർജ് സീറോ ആകുമ്പോൾ ഇൻപുട്ട് പവർ എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും, അത് നോൺ സീറോ ആയിരിക്കും. ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇൻപുട്ട് പവർ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്ത് വരും. അതുപോലെ ഔട്ട്പുട്ട് പവറോ, ഡിസ്ചാർജ് സീറോ ആകുമ്പോൾ ഔട്ട്പുട്ട് പവർ സീറോ ആണ്. ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഔട്ട്പുട്ട് പവർ ഒരു മാക്സിമം വാല്യൂവിലെത്തും. അതിനുശേഷം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇതാണ്
ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ് എന്ന് പറയുന്നത്. ഡിസ്ചാർജിൻ്റെ വേരിയേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് മാനോമെട്രിക് ഹെഡിലും പവറിലും എഫിഷ്യൻസിയിലും ഉണ്ടാകുന്ന വേരിയേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ് എന്ന് പറയുന്നത്. സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു സെൻട്രിഫ്യൂഗൽ പമ്പിനെ നമുക്ക് ഫ്ലോ ഇന് കറസ്പോണ്ടിങ് ആയിട്ട് റേഡിയൽ പമ്പ്, ആക്സിയൽ പമ്പ്, മിക്സഡ് ഫ്ലോ പമ്പ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്ന് പറഞ്ഞു. ഇതിൽ റേഡിയൽ പമ്പ് ആകുമ്പോൾ എന്താണ്, ഫ്ലോ എന്തായിരിക്കും, റേഡിയൽ ഡയറക്ഷനിലായിരിക്കും. അതായത് റേഡിയൽ ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ഉണ്ടാവുക. ഈ റേഡിയൽ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹൈ പ്രഷർ ആൻഡ് ലോ ഫ്ലോ റേറ്റ് കണ്ടീഷൻസിലാണ്. ഹൈ പ്രഷർ ആൻഡ് ലോ ഫ്ലോ റേറ്റിലാണ് റേഡിയൽ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് ആക്സിയൽ പമ്പ്. ആക്സിയൽ പമ്പിൽ എന്തായിരിക്കും, ഫ്ലോ ആക്സിയലായിട്ടായിരിക്കും ഉണ്ടാവുക. ഫ്ലോ ആക്സിയലായിരിക്കും. അപ്പോൾ ആക്സിയൽ പമ്പിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ലോവർ പ്രഷർ ആൻഡ് ഹൈ ഫ്ലോ റേറ്റിലായിരിക്കും. ആക്സിയൽ പമ്പ് റേഡിയൽ പമ്പിനേക്കാൾ ലോവർ പ്രഷർ ആൻഡ് ഹൈ ഫ്ലോ റേറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ആക്സിയൽ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് പമ്പാണെന്ത്, മിക്സഡ് ഫ്ലോ പമ്പ്. മിക്സഡ് ഫ്ലോ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹയർ പ്രഷർ ദൻ ആക്സിയൽ പമ്പും അതുപോലെ ഹയർ ഡിസ്ചാർജ് ദൻ റേഡിയൽ പമ്പുമാണ്. റേഡിയൽ പമ്പിനേക്കാൾ ഹയർ ആയിട്ടുള്ള ഡിസ്ചാർജിലും അതുപോലെ ആക്സിയൽ പമ്പിനേക്കാൾ ഹയർ പ്രഷർ കണ്ടീഷൻസിലായിരിക്കും എന്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, മിക്സഡ് ഫ്ലോ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റേഡിയൽ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹയർ പ്രഷർ ആൻഡ് ലോ ഫ്ലോ റേറ്റിലാണ്. അതുപോലെ ആക്സിയൽ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് റേഡിയൽ പമ്പിനേക്കാൾ ലോ പ്രഷർ ആൻഡ് ഹൈ ഫ്ലോ റേറ്റ് കണ്ടീഷൻസിലാണ്. മിക്സഡ് ഫ്ലോ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആക്സിയൽ ഫ്ലോ പമ്പിനേക്കാൾ ഹൈ പ്രഷർ കണ്ടീഷനിലും റേഡിയൽ ഫ്ലോ പമ്പിനേക്കാൾ ഹൈ ഡിസ്ചാർജ് കണ്ടീഷനിലുമാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സെലക്ഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ സെലക്ഷൻ. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ സെലക്ഷൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡിസ്ചാർജ്, ഹെഡ് ആൻഡ് സ്പീഡ്. ഈ മൂന്ന് വാല്യൂസുമാണ് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ സെലക്ഷൻ്റെ മെയിൻ ക്രൈറ്റീരിയ. ഡിസ്ചാർജ്, ഹെഡ് ആൻഡ് സ്പീഡ്. ഈ വാല്യൂസിൽ നിന്ന് നമുക്ക് പമ്പിൻ്റെ സ്പെസിഫിക് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. റിക്വയർഡ് ആയിട്ടുള്ള സ്പെസിഫിക് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്പെസിഫിക് സ്പീഡാണെന്ത്, പമ്പിൻ്റെ സെലക്ഷൻ്റെ മെയിൻ ഫാക്ടർ. ഈ സ്പെസിഫിക് സ്പീഡ് വെച്ചിട്ടാണ് നമ്മൾ പമ്പ് സെലക്ട് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ, ഈ സ്പെസിഫിക് സ്പീഡ് കൂടാതെ നമ്മൾ ഈ പറയുന്ന ഫാക്ടേഴ്സും കൂടെ കൺസിഡർ ചെയ്യും. അതായത് റിലയബിലിറ്റി ഓഫ് സർവീസ്, പമ്പിൻ്റെ സർവീസ് റിലയബിലിറ്റി. അതുപോലെ ഇനീഷ്യൽ കോസ്റ്റ്, എഫിഷ്യൻസി ഓഫ് പമ്പ്. അതുപോലെ ഡിപ്രിസിയേഷൻ ഓഫ് പമ്പ്, പമ്പിൻ്റെ ഡിപ്രിസിയേഷൻ വാല്യൂ. പിന്നെ കോസ്റ്റ് ഓഫ് എനർജി ഫോർ റണ്ണിങ് പമ്പ്, പമ്പ് റണ്ണിങ് റൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ്. അതുപോലെ പ്ലേസ് ഓഫ് അപ്ലിക്കേഷൻ, എന്താണ് പമ്പിൻ്റെ പർപ്പസ്, ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ്, ഏത് പ്ലേസിലാണ് അത് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ലിക്വിഡ് ടു ബി ഹാൻഡിൽഡ്, ഏത് ലിക്വിഡാണ് പമ്പ് ചെയ്യുന്നത്. പിന്നെ ടോട്ടൽ ലിഫ്റ്റ് ആൻഡ് കപ്പാസിറ്റി. ഇത്രയും ഫാക്ടറും കൂടെ നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, പമ്പ് സെലക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. പമ്പിൻ്റെ സെലക്ഷൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്, സ്പെസിഫിക് സ്പീഡാണ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. താങ്ക് യു. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. നിങ്ങൾക്കായി ടെക് പി എസ് സി ഒരുക്കുന്നു ഒരു 100K സ്പെഷ്യൽ ഓഫർ. മുൻ വർഷങ്ങളിലെ തിളക്കമാർന്ന വിജയം ഉൾപ്പെടെ ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് പി എസ് സി നടത്തുന്ന ഈ കോഴ്സുകൾ നയിക്കുന്നത് കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീമാണ്. എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000+ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് പി എസ് സിയുടെ 100K സ്പെഷ്യൽ ഓഫറായ 20% ഡിസ്കൗണ്ടോടെ വെറും 3600 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.